നല്ല മണം വരുന്നുണ്ടല്ലേ, നെയ്യിൽ കിടന്നല്ല പോലെ വറ്റുന്നുണ്ടാ. മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഇത് പായസമായിട്ട് വരണമെങ്കിൽ എത്ര നേരം ഇളക്കണമെന്ന് അറിയാമോ? ഞാൻ ഇളക്കിയേനെ. ആ എന്നാ ഇളക്ക്. അല്ല പിന്നെ എങ്ങാനും പായസം കുളവായിപ്പോ കഴിഞ്ഞാൽ ഞാൻ ഇളക്കിയിട്ടാന്ന് പറയത്തില്ലേ? അവിടെ ഇളക്കിയെങ്കിൽ അങ്ങ് പൊന്നായിരുന്നേ. എടി തങ്കം ഒന്ന് ഇളക്കടി, എന്റെ കൈ അങ്ങ് കഴിക്കുന്നു. എനിക്ക് കഴിക്കാൻ തോന്നിയിട്ട് അമ്മയുടെ അമ്മേനോട് പായസം ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് എന്നോട് ഇളക്കാൻ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ തന്നെ അങ്ങോട്ട് ഇളക്കി ഉണ്ടാക്കിയാ മതിയല്ലോ. മതിയടി, നിർത്ത്. ഇത്രയും ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ ബാക്കിയും കൂടെ എനിക്കറിയാം. അയ്യോ, എങ്കിൽ അച്ഛമ്മയ്ക്ക് അങ്ങ് ഉണ്ടാക്കിയ പോരായിരുന്നു, ഈ വല്ല പ്രശ്നം ഇവിടെ ഉണ്ടാവുമായിരുന്നു. എന്താ ഗണി അവളെയൊക്കെ. ഓ ആയി, രണ്ട ഈ ചെമ്പോടെ എടുത്ത് അവന്റെ അണ്ണാക്കിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണേ ആരെങ്കിലും. അല്ലാതെ പണ്ട് ഞാൻ ഇതുപോലെ സ്കൂളിൽ പോകാനായിട്ട് ഭയങ്കര മടിയായിരുന്നു. അപ്പൊ മടി കാരണം ഞാൻ പറയാം, ഞാൻ ഇന്ന് പോണല്ലോ, ഞാൻ ഇന്ന് പോണല്ലോ എന്ന് കരഞ്ഞ് കരഞ്ഞിരുന്നേക്കും. അമ്മ അമ്പിനും പിന്നെ എടുക്കുമല്ലോ, അറിയാമല്ലോ വാശിക്കാരിയാണല്ലോ. ഏഹ്, അപ്പൊ അമ്മ നീ ഇന്ന് ക്ലാസ്സിൽ പോയില്ലേ, നിന്നെ അടിച്ച് ഇവിടെ ടൂറിട്ട് പറയോ? ഞാൻ പോവില്ല. പോണെങ്കിൽ ആ ഒരു കാര്യം എനിക്ക് പായസം ഉണ്ടാക്കി തരാൻ പറയാൻ പറയാം. ആ ശർക്കര പായസം ഉണ്ടാക്കി തരാൻ പറയാം. എവിടെ ഓടാന്ന് പറയും, ചൂരൽ വെട്ടി അറിയ തന്നെ ഓടി ഓടിക്കോളാൻ പറയും. ഞാൻ കണ്ട വഴി ഓടി തള്ളും. പക്ഷെ വേറെ രസം ചേട്ടാ, സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമല്ലോ വൈകുന്നേരം. വൈകുന്നേരം ഒരു 4-4.5 മണിക്ക് സ്കൂളിൽ വിട്ട് ആ കോന്തംപ്ലാവം കഴിഞ്ഞ് ഇങ്ങനെ ആ വയൽ വഴി ഇങ്ങനെ കയറി വരണ സമയത്ത് നല്ലൊരു മണം വരും. ആ മണം അടിക്കുമ്പോ തന്നെ ഏട്ടൻ കണ്ട വഴി ഓടി വീട്ടിലെത്തിട്ടുണ്ടോ? അതെ, അത് എന്ത് മണം, എന്ത് കാര്യം? എന്താ നല്ല ഏലക്ക ആ നെയ്യിലിട്ട് ഇങ്ങനെ വഴറ്റി, ആ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ട് ഇങ്ങനെ വഴറ്റി, അമ്മയുടെ ഒരു ചുക്ക് പ്രയോഗമൊക്കെ ഉണ്ടല്ലോ, എല്ലാം കൂടെ വരുമ്പോ ഒരു മണം ഉണ്ട് എന്റെ പൊന്നു. അയ്യോ, ഇവൻ വീട്ടിലോട്ട് വന്ന് കേറുമ്പോഴത്തേക്കും ഞാൻ ഒരു കുഴിയൻ പാത്രത്തിൽ പായസം ഒഴിച്ചുകൊണ്ട് വെച്ചു കൊടുക്കും. ഒറ്റ മോന്തിന് അവൻ എടുത്ത പായസം എങ്ങനെ അമ്മ വെക്കണം വേണ്ട പുളിയമ്മണ്ട് വാവ ചോദിക്കുന്നു പായസം കൊതുക്കോ എപ്പഴാണ് കൊറച്ച് പായസം മാറ്റി വെച്ചിട്ടുണ്ടോ? അളിയ വരുമ്പോ കൊടുക്കാനില്ല പിന്നെ അവസാനം അതൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, എനിക്കറിയാം. എടാ വാവേനെ അവക്ക് കൊടുക്കണോന്ന്, മടിയിൽ വെച്ച് കൊടുക്കണോന്ന്. ആണോ മക്കളെ എടുക്കാൻ പറ്റുമോ? വാവ നടക്കൂല, അതുകൊണ്ട് കൊച്ചെടുത്തോളാന്ന് പറഞ്ഞു. മേരക്കോ പാഞ്ച് അവർ ബോട്ടിൽ ചായ, പാഞ്ച് പാഞ്ച് അഞ്ച് ബോട്ടിൽ ചായ. ആ പൈസ മേ ദുങ്ക ദുങ്ക ദുങ്ക. ആ ഡാഡി വന്ന്. ആ ഓക്കേ ഓക്കേ, ശുക്രിയ ശുക്രിയ. വാളയ വാളയ പൈസം അതൊരു സൂത്രം എന്റെ ഭാര്യക്ക് വേണ്ടി മേടിച്ചതാ. ഓഹോ, എന്ത് സാധനം? കൊടുക്ക്. പിന്നെ വേറൊരു സാധനമുണ്ട്, വേറൊരു സാധനമുണ്ട്. അത് അമ്മക്ക് പാല് കലക്കി കുടിക്കാനുള്ളത്. കുങ്കുമപ്പൂ. എന്റെ അമ്മ ഇതിന് നല്ല വിലയല്ലേ? ആ വിലയാണെങ്കിലും നമുക്ക് ഇതൊക്കെ മേടിക്കാതിരിക്കാൻ പറ്റും. പിന്നെ ഇത് ഭയങ്കര കാശ്, ഇത് ഇവിടെങ്ങും കിട്ടാനില്ല. പിന്നെ ഇത് നമ്മള് പട്ടാള ക്യാമ്പിലേ മറ്റേ കരൺ കരൺ എന്ന് പറഞ്ഞ പട്ടാളക്കാരുണ്ടല്ലേ, കാശ്മീരി കാശ്മീരി. അയാളടുത്ത് പറഞ്ഞിട്ട് ഞാൻ മേടിച്ചല്ലേ. അങ്ങനെയാണ് സ്നേഹമുള്ള ഭർത്താക്കന്മാർ. ഇവിടെ നമ്മളും രണ്ടു പ്രാവശ്യമൊക്കെ ഗർഭിണി ആയിരുന്നു, അന്ന് ഒരു കുങ്കുമപ്പൂവും കണ്ടില്ല, ഒന്നും കണ്ടില്ല. കഴിഞ്ഞ കാര്യം ഇവിടെ നീ ഒന്നുകൂടെ ഗർഭിണിയാവ്. പോരെ, അത് ശരി. അവൻ കുങ്കുമപ്പൂവും കൊണ്ട് തുലാഭാരം നടത്തും. പിന്നെ തുലാഭാരം അല്ല, ഒന്നും പറയില്ല. അല്ല കാര്യമുണ്ടോ? സമാനായല്ലേ,
ഞാൻ നിന്നെ സപ്പോർട്ട് സമാധാനമല്ലേ ഇനി എൻ്റെ ഒരാഴ്ച പോയി കിട്ടി എടാ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നതല്ലേ ഞാൻ ഇങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് നമ്മളുടെ സ്വഭാവം അറിയാലോ പിന്നെ എന്തോത്തിനാണ് നീ ഞാൻ ഇനിയിപ്പോ എന്തോ പറഞ്ഞു പിണക്കം മാറ്റി പോയി നീ പോയി പറഞ്ഞാലേ നീ ഇടപെട്ടാലേ നടക്കൂ ഞാൻ പായസം കുടിച്ചിട്ട് വരാം എനിക്കറിയാൻ പാടില്ല എല്ലാരും പറയണ വിളിക്കുന്നല്ലേ വിളിക്കുമായിരിക്കും ഇതൊക്കെ കഴിച്ചായിരുന്നു അമ്മ പിന്നെ അന്നേരം കാശിരിക്കുന്നു മേടിക്കാൻ ഇതിപ്പോ എവിടുന്ന ഇച്ചിരി പൈസ കിട്ടിയിട്ടുണ്ട് അത് ചെലവാക്കാൻ വേണ്ടിട്ടാ അപ്പൊ ഞാൻ ജനിച്ചപ്പോ എങ്ങനെയായിരുന്നു കറുത്തായിരുന്നു നീ ജനിച്ചപ്പോ നല്ല കളറൊക്കെ ഉണ്ടായിരുന്നു പിന്നില്ലാതെ എന്റെ കുഞ്ഞു സുന്ദരിയായിരുന്നല്ലോ അതൊക്കെ ഇപ്പോഴും അമ്മയ്ക്ക് ഓർമ്മയുണ്ട് എത്രയോ വർഷം മുമ്പാണത് മരിച്ചാ മറക്കോടി നിന്റെ മുഖം 10-15 വർഷം മുമ്പ് പറ്റി എങ്ങനെയാണെങ്കിലും ഓർമ്മ പോയാലും മക്കളുടെ മുഖം അമ്മമാര് മറക്കോ എങ്ങനെയായിരുന്നു എന്നാ പറ വിശദമായിട്ട് പറ ഈ പെണ്ണിന് എന്തായിരിക്കോ അയ്യാന് കരൻ എന്തിന് എന്നെ പ്രസവിച്ചപ്പോ ഉള്ള കഥ പറഞ്ഞു അപ്പോഴത്തേക്കും ആ കഴിച്ചു തുടങ്ങി ഞാൻ ഒന്നും ചെയ്തില്ല എന്റെ പൊന്നുമോള് എവിടെ പ്രസവിച്ച കഥയൊന്നും ഓർമ്മിക്കാതെ ഇനി പ്രസവിക്കാനുള്ളതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അത് ചെയ്യും നീ ഇതങ്ങോട്ട് കുടിച്ചേ നീ അടുത്ത ബദാം മിൽക്ക് പറഞ്ഞുണ്ട് ബദാം പൊടി അത് പുഷ്ടിക്കാണ് കുടി 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 ഞാൻ കുടിച്ചാണോ നിങ്ങൾ പോ അങ്ങനെ പറഞ്ഞു എനിക്ക് വേണ്ട എനിക്ക് ഇത്ര പുഷ്ടി മതി എനിക്ക് പുഷ്ടി വേണ്ട അങ്ങോട്ട് കുടിക്ക് നീ ഇത് എന്തിനിട്ട് കുറെ ചൂട് നമ്മള് കുടിക്കാൻ പറ്റൂലെ ഇല്ല ഞാൻ കുടിച്ചോളാം ഞാൻ ഒളിഞ്ഞു നോക്കുന്നു അത്രയും കുടിച്ചോണ്ട് ഒരു തുള്ളി ബാക്കി വെക്കരുത് സാധനത്തിന്റെ വില അറിയാലോ കുടി എടി ഞാൻ കുടിച്ചോളാം അടി കുഞ്ഞെ കുടിച്ചു എന്റെ കൊച്ചിനുള്ളത് കുടിച്ചാ കുടിക്കുവാ ഏ കുടിക്കുവാ ഒന്ന് പെട്ടെന്ന് കുടിച്ചേ അങ്ങാം ഞാനേ ഒരു ആടിനെ മേടിക്കാൻ പോവാണ് ആടിനെ മേടിച്ചു കഴിഞ്ഞാ ഉണ്ടല്ലോ ഇപ്പൊ രണ്ടു നേരം കുടിക്കുന്നത് നമ്മള് 4 നേരം ആക്കും പിന്നെ ആട്ടുംപാലിലാണ് ഇത് കേക്കുള്ളൂ ഇത് നല്ല ഗുണം പറഞ്ഞു ആട്ടുംപാലിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ കുടിച്ച് ഇറക്കിയപ്പോ ഒരു അയ്യോ ആ കാര്യം ഓർത്ത് എന്റെ പൊന്നുമോളെ വിഷമിക്കണ്ട അടുത്തൊരു 5 പട്ടാളക്കാർ പറഞ്ഞുണ്ട് അവര് 5 പേരും ഓരോ ഡപ്പി കൊണ്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ട് എന്തിനാ നമ്മളെ പിള്ള സുന്ദര കുട്ടനായിട്ട് വരണ്ടേ ഒരു നേരം കുടിക്കാം ഉള്ള ഞാൻ ആടിനെ നോക്കാൻ സാറിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഓരോ മണിക്കൂർ ഇടവിട്ട് കുടിക്കണമെന്നാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചത് പോട്ടെ 4 തരമെങ്കിലും കുടിക്കണം പിന്നെ പശുമ്പാലിനെക്കാളും ഗുണം ആട്ടുംപാലിലാണ് ഒന്നുമില്ല അതൊക്കെ നിന്റെ തോന്നലാണ് ഈ പരുവത്തിൽ എന്റെ ഭാര്യ അമ്പിളിയമ്മാനും വേണമെന്ന് പറഞ്ഞാൽ ഞാൻ അത് പിടിച്ചോണ്ട് തരും ഇതുപോലൊരു വർത്താനം എവിടെ കിട്ടും ഉറക്കെ പറയടി ഒന്നുകൂടെ പറയടി അപ്പുറത്ത് നിന്റെ മാമം കേക്കട്ടെ ഇത് കഴിയുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ കുടുംബം നോക്കണം ഞാൻ ഉത്തരവാദിത്തമുള്ള ഒരു ഭർത്താവും ഒരു അച്ഛനൊക്കെ ആയല്ലോടി ഞാൻ ജനിച്ചപ്പോ പിന്നെ അച്ഛനല്ലേന്ന് ഇപ്പോഴും അച്ഛനായോളൂടെ മാറിയിട്ടുണ്ട് കേട്ടാ അടുത്തൊരു ആള് വരാൻ പോണ്ടി ഇനി നോക്കാം ആള് കണ്ട എന്തായാലും അവള് നോക്കിയോളൂ അപ്പൊ അപ്പുറത്തെ രണ്ടെണ്ണോ അവൾക്ക് കൊച്ചിനെ കൊടുക്കണോന്നോ സയ്യൂന് ഇതിലും വേണോ ഇതിലും വേണോ ഒന്നും വേണ്ട വേണ്ടല്ലോ ഞാൻ പോയി ക്ലാസ് എടപ്പള്
ക്ലാസ് ഉണ്ടല്ലോണ്ട എന്താ പേരില്ല ഞാനിത് പറയട്ടെ തക്കിടു അല്ല കുങ്കുമപ്പൂ വിട്ടാഞ്ഞിട്ട് ഫസ്റ്റ് പോയ ചേച്ചി അവിടെ നിന്ന് എനിക്കെന്താ ഇപ്പൊ കുങ്കുമപ്പൂ ഞാൻ ഗർഭിണിയൊന്നും അല്ലല്ലോ അല്ലേ തന്നെ എനിക്ക് അത്യാവശ്യത്തിനുള്ള കളറൊക്കെ ഉണ്ട് ഏട്ടൻ പറഞ്ഞപ്പോഴെനിക്കത് മനസ്സിലായി നിനക്ക് വേണമെങ്കിൽ തരാം എടുത്തോ വേണ്ട ആൾറെഡി എടുത്തോ എനിക്ക് വിഷമം ഉണ്ടായെന്ന് ഓർത്തിട്ടാണ് അയ്യോ എനിക്ക് ഒരു വിഷമം ഇല്ല ഇല്ലേ എന്നാലും നിനക്ക് തരാതെ അത് കഴിച്ചിട്ട് എനിക്ക് ഭയങ്കര വിഷമം എടുത്തോ ഞാനെ കൊണ്ടുവരട്ടെ വേണ്ട നല്ല ടേസ്റ്റ് ആണെങ്കിൽ ചേച്ചി തന്നെ കുടിക്കില്ല ചേച്ചി അല്ലേ കുടിക്കണ്ടേ ഞാൻ ഗർഭിണിയൊന്നും ഇച്ചിരി എടുത്തോ പകുതി എടുത്തോ പകുതി മതി എനിക്ക് ഇച്ചിരി അത് എനിക്ക് വേണ്ട ചേച്ചി ചേച്ചി കുടിക്കി കുടിക്കൂലേ എന്തോ ഉണ്ടല്ലോ സഹായിക്കോ കാര്യം പറ ഇച്ചിരി കുങ്കുമപ്പൂ എടുക്കോ അത് കൊഴപ്പില്ല കണ്ണും പൂട്ടി അങ്ങ് കുടിച്ചോ പാലിന്റെ മണോ അതിന്റെ ചോവയും അതില്ലെങ്കിൽ പാല് കുടിക്കണ്ടല്ലോ പാലൊക്കെ കുടിക്കണം ചേച്ചി ഈ സമയത്ത് എനിക്കത് കുടിച്ചിട്ടില്ല ഇവിടെയൊക്കെ എന്റെ മണം ഇരിക്കും ഇവിടെയൊക്കെ അത് സാരയില്ല അങ്ങ് കുടിച്ചോ വീട്ടോ ചേട്ടൻ അത്ര ആഗ്രഹത്തിൽ കൊണ്ടുത്തന്നത് ചേച്ചി അത് കുടിച്ചാലേ നല്ല തുമ്പപ്പൂ പോലത്തെ എനിക്ക് അങ്ങനെ തുമ്പപ്പൂ പോലെയുള്ള കൊച്ചിനെ വേണ്ട എനിക്ക് മനുഷ്യക്കോലുള്ള ഒരു കൊച്ചിനെ കിട്ടും അത് മതി എന്നാലും വീട്ടോ ചേട്ടൻ അത്ര ആഗ്രഹത്തിൽ കൊണ്ട് തന്നല്ലേ ചേച്ചി അപ്പൊ നമ്മൾ കുടിക്കണ്ടേ ഇത് എന്തിന്റെ കേടാണ് എന്തൊരു സന്തോഷമാണ് ഞാൻ ഇവിടെ വല്ല ഹോസ്പിറ്റലിലും പണിയും വീട്ടോ ചേട്ടൻ ഇങ്ങനെയാണല്ലോ അയ്യോ അതൊന്നും പറയാൻ പറ്റത്തില്ല ഈ സമയത്ത് എന്തൊക്കെ ആഗ്രഹം എങ്ങനെയൊക്കെയാണ് അതെന്ന് അറിയാൻ പറ്റത്തില്ല ഇവിടെ ഗർഭിണിയായിരിക്കുമ്പോഴേ ഞാൻ വാഴക്ക എന്ന് പറയാൻ പുഴുങ്ങി തന്നെ ഫാസ്റ്റ് ചുമ്മാ അല്ല അതല്ല ഏട്ടാ ചേച്ചിയെ ഒറ്റക്ക് കുങ്കുമപ്പൂ കലക്കി കുടിക്കുവാണല്ലോ അപ്പൊ ഇവിടെ പിള്ളേരൊക്കെ ഉള്ളതല്ലേ അപ്പൊ ചേച്ചിക്ക് അതൊരു വിഷമം അത് പറയുമായിരുന്നു മാത്രമല്ലേ ഗർഭിണിയുള്ളൂ അതൊന്നും സാരമില്ല എല്ലാവർക്കും ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല നീ ധരിച്ചങ്ങ് കുടിച്ചാ മതി പിന്നെ എനിക്ക് ഞാൻ കുടിക്കും പാലിന്റെ ടേസ്റ്റ് എത്ര ഇഷ്ടപ്പെടുന്നു പക്ഷെ നല്ലതാ തീറ്റ ചേട്ടൻ ആട്ടുംപാൽ എന്തോ ആണെന്ന് കൊടുക്കുന്നത് ആട്ടുംപാൽ ഔഷധം ഇല്ലേ കുടിക്കുന്നത് അല്ലടാ പിന്നെ ഈ പായസം ഇളക്കി ഇളക്കി എന്റെ ഈ കൈ എടുത്ത് എനിക്ക് അനക്കാൻ വയ്യ ഒന്ന് തടവി തന്നാണ് എന്റെ മുഖത്തേക്ക് പറഞ്ഞത് എന്റെ കൈ അനക്കാൻ വയ്യ ഒന്ന് തടവി തരാനാ പറഞ്ഞത് എപ്പോഴാണ് എന്നെ കാണപ്പെട്ടത് ഇല്ലാത്ത കൈയും കാലും തളരാത്തത് ഇതൊക്കെ ആരെടുത്താണ് ഒരു മണിക്കൂർ കഴിയട്ടെ എന്ന് പറ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് വാ കൊച്ചിന് കൊടുക്കാണ്ട് എന്നോട് എണ്ണി ചെന്നാണ് എന്തൊക്കെ പറഞ്ഞാലും സ്നേഹമുള്ളവനാ ക്ലീറ്റസ് അവളുടെ ആഗ്രഹം അറിഞ്ഞും കേട്ട് അന്തസ്സായിട്ട് ചെയ്യുന്നവനാ അങ്ങനെ പോയിരുന്നു തടവ്.
അത്ര ഒന്നും വേണ്ടല്ല, പായസം ഇളക്കി ഒന്ന് കൈ വേദനിച്ച അതിന് നീട്ടും. ഓ പിന്നെ അമ്മേ, സംഭവമൊക്കെ ശരിയെന്നാ, ക്ലീറ്റോ തങ്കത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൊള്ളാം, പക്ഷെ ഈ കാര്യം ലില്ലിയുടെ മുമ്പ് പറഞ്ഞാലേ ഇവിടെ കുടുംബബലം ഉണ്ടാവും. അമ്മയ്ക്ക് അത് പറയാറുണ്ട്. അതിനിപ്പോ എന്താടാ, എനിക്ക് തോന്നുന്ന കാര്യങ്ങളുടെ ആരും മുമ്പിൽ വെച്ച് അതിലും ഞാൻ വെട്ടി തുറന്നങ്ങ് പറയും. അത് നല്ലതായാലും ശരി, ചീത്തയായാലും ശരി, വേണ്ട കട്ടപ്പോ വേണ്ട അങ്ങോട്ടും. എന്തോ നാടാ നീ പറയുന്നത്? ഏ ഈ സമയത്തോ കണ്ട ശരിക്കും അങ്ങോട്ട് തങ്കക്കുട്ടി കുടിച്ചാ? ഞാനില്ലെങ്കിൽ ഇതുപോലെ സമയത്ത് കുടിച്ചോളണം കേട്ടാ, പാലും കലക്കി. എനിക്കൂടെ വന്നൂടെ, ഇവിടെ വരണ്ടാന്ന് വെച്ചല്ലോ, നീ എന്ത് വന്നതെന്നല്ലേ ചോദിച്ചോളൂ. ഞാൻ എന്റെ പെങ്ങളെ കാണാൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, കള്ളനെ പിടിക്കാൻ വരുന്നാണല്ലോ പറഞ്ഞത്. കള്ളന്? ഏത് കള്ളൻ? അത് ഞാൻ അമ്മയ്ക്ക് അവിടെ കയ്യിൽ തൈലിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മാറിയില്ലേ വേദന അമ്മയുടെ? അമ്മയുടെ വേദന മാറി, ഇപ്പൊ വേറെ വേദന തുടങ്ങാൻ പോകുന്നു. അപ്പൊ ഞാൻ അവിടെ നോക്കുമ്പോ പെട്ടെന്ന് മാതളത്തിന്റെ സൈഡിൽ ഒരു കള്ളൻ നിന്ന് കറങ്ങുന്നു. നമ്മുടെ ഇവിടുത്തെ ഈ മാതളത്തിന് എവിടാ? എനിക്ക് തോന്നി എന്നെ കണ്ടത് ഒരു ഒറ്റ ഓട്ടം കറങ്ങി, അതൊരു ഒറ്റ പോക്ക്. എവനാണെങ്കിലേ പോലീസിൽ കയറിയ പിന്നെ കണ്ടി കണ്ട് എല്ലാരും കള്ളനായിട്ട് വന്നോളൂ. ഞാനാണ് കള്ളൻ നിനക്ക് തോന്നിയ? പോലീസുകാർ അങ്ങനെ കള്ളം പറയൂല. ലോകത്തെങ്ങും കിട്ടാത്ത ചില മാതളം ഇവിടെ കിട്ടും. സാധാരണ മാതളത്തിന്റെ നിറം എന്താണ്? നീ അവിടെ നിന്നില്ല, ഇവിടെ പോണേ. മാതളത്തിന്റെ സാധാരണ നിറം എന്താണ്? പൊട്ടിക്കുമ്പോ ചോപ്പ് നിറമാണ്. പക്ഷെ ഇവിടത്തെ മാതളത്തിന് നല്ല വെളു 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 വെളായിരിക്കും. നീ എന്തോന്ന് പറയണേ? നീ ഒന്ന് തെളിച്ച് പറയട്ടെ, ഒന്നും മനസ്സിലാവുന്നില്ല. കുങ്കുമപ്പൂ കൊടുക്കുന്നതിനാണ് വെളുക്കാൻ. നീ കുങ്കുമപ്പൂ കൊണ്ട് ആർക്ക് കൊടുത്തു? ഇവക്ക് കലക്കി കുടിക്കും. കലക്കുന്നുണ്ട്, പക്ഷെ കുടിക്കുന്നത് മാതളമാണ്. നീ പറയണേ, നേരെ തെളിച്ച് പറയണേ. എടാ നീ കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന ഈ കുങ്കുമപ്പൂലല്ലേ, അത് കലക്കി ഇവള് ആ മാതളത്തിന് മുട്ടിലാണ് കുടിക്കുന്നത്. ഞാൻ അവിടെ നോക്കുമ്പോ കണ്ടല്ലേ. അപ്പൊ നീ കുടിക്കാറില്ലേ ഇത്? എന്തു ചോദിച്ചത്? എന്ത് വിലയുള്ള സാധനമാണ്? ഞാൻ എന്തിനാണ് കഷ്ടപ്പെട്ട് ഇത് വാങ്ങിച്ചോണ്ടിരുന്നത്? നിനക്കത് വേണ്ടെന്നുണ്ടെങ്കിൽ നീ ഇത് പറയണമായിരുന്നു. ആ പാവപ്പെട്ട എവിടെ ഇല്ലാത്ത പൈസ കൊടുത്ത് എവിടെ നിന്നെങ്കിലും കൊണ്ടുവരുമ്പോഴത്തേക്ക്? എന്റെ തങ്ക ഞാൻ കാശ്മീരിലെ പട്ടാളക്കാരുടെ ഞാൻ പറഞ്ഞു കുങ്കുമപ്പൂ വേണമെന്ന്. അതെ, എന്റെ അളിയ കുഞ്ഞിച്ചിരി വെളുത്തിരിക്കണോ എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ കറുത്തായിരുന്നത് എന്റെ അമ്മ എന്നെ ഉപേക്ഷിച്ചിട്ടില്ല. എന്റെ അമ്മ കറുത്തതാ, എന്റെ അപ്പൂപ്പനെ ഉപേക്ഷിച്ചിട്ടില്ല. ഞാൻ കറുത്തിരുന്നോണ്ട് നിനക്ക് എന്തിനു നാണക്കേടുണ്ടായിട്ടുണ്ടോ? പറഞ്ഞു കൊറേ നാളെ കേക്കാൻ തുടങ്ങിട്ട് കുഞ്ഞു വിളിക്കട്ടെ, കുഞ്ഞു വിളിക്കട്ടെ. അന്ന് കറുത്ത പിള്ളേർക്ക് ഇവിടെ ജനിക്കണ്ടേ? എന്റെ കുഞ്ഞ് കറുത്തിരുന്നാലും കുഴപ്പമില്ല, വെളുത്തിരുന്നാലും കുഴപ്പമില്ല. അത് ഞാൻ സഹിച്ചു. ഈ ലോകത്തുള്ള എല്ലാരും പറയത്തില്ലേ, ഗർഭിണി ആയിരിക്കുമ്പോ എല്ലാരും കുങ്കുമപ്പൂ കഴിക്കണം, കുങ്കുമപ്പൂ കഴിക്കണം, കുഞ്ഞന്നാ നല്ല വെളുത്ത് തുടുത്ത് വരുമെന്ന്. അതുകൊണ്ട് പാവം മേടിച്ചോണ്ട് വന്നതായിരിക്കും. ഈ വീട്ടിൽ ഇനി ആരും കുങ്കുമപ്പൂ കഴിക്കണ്ട. ഞാൻ ഇല്ലാത്ത പൈസ കൊടുത്ത് വാങ്ങിച്ചോണ്ടല്ലേ, ഞാൻ കഴിച്ചോളാം. എന്തെങ്കിലും മനസ്സ് തോന്നി അപ്പ പറഞ്ഞു വന്നു, അപ്പൊ തീരും പ്രശ്നം. ഓഡിയൻസ്.